ആ ഡാഡി, ഞാൻ അയാളെ ചികിത്സിച്ച ആശുപത്രി പോയി അന്വേഷിച്ചു. ഡോക്ടർ പറയുന്നത് ഒരു പ്രശ്നമില്ലെന്നാ. ആ നാരിയെ പറ്റി നീ എന്തിനാ പിന്നെ അന്വേഷിക്കാൻ പോയത്? അയാളും അയാളുടെ വിവാഹം ഉറപ്പിച്ചത് ഞാനല്ല, ഡാഡിയാണ്. ഇപ്പൊ അനാവശ്യമായി വിവാഹം തുടങ്ങിയപ്പോ എല്ലാവരോടും മറുപടി പറയേണ്ടി വരുന്നത് ഞാനാണ്. അനാവശ്യം? എന്താടി നീ പറഞ്ഞത്? എന്നെ ഈ വീട്ടിൽ വന്ന് പട്ടിയെ പോലെ തല്ലിയിട്ട് ഞാൻ അവനെ മരുമകനാക്കണം അല്ലേ? ആ ഭ്രാന്തനെ ഞാൻ. ഡാഡി, ആദിത്യ ഭ്രാന്തൻ എന്ന് വിളിക്കരുത്, അയാൾ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. ഓഹോ, ഇപ്പോൾ നിനക്ക് എന്നേക്കാൾ വലുത് അവനാണല്ലടി. ഇറങ്ങടി പുറത്ത്. എന്നെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത ആരും എന്റെ വീട്ടിൽ താമസിക്കണ്ട. ഞാനിപ്പോ ചെന്ന അയാൾ എന്നെ രണ്ടു കൈ നിട്ട് സ്വീകരിക്കും. പിന്നെ ആഭരണവും പണവും ഒന്നും ഇല്ലാതെ ചെന്നാൽ നിന്നെ അവൻ ആട്ടി പുറത്താക്കും. അതിനയാൾ അച്ഛനെ പോലത്തെ മനസ്സുള്ള അയാളല്ല. He is an extraordinary decent man. എന്നാൽ ഇപ്പോ തന്നെ ചെല്ലടി ആ മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക്. പിന്നെ ഒരു കാര്യം, അവൻ സ്വീകരിച്ചില്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്നെ വന്നേക്കരുത്. ഒരിക്കലുമില്ല. ആദിത്യ വർമ്മ എന്നെ സ്വീകരിച്ച ഇന്ന് രാത്രി ഞാൻ അയാളുടെ കിടപ്പറയിൽ കിടക്കും. അയാൾ എന്നെ ഒഴിവാക്കിയ എന്റെ ശവം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കിടക്കും. എന്തായാലും തിരിച്ചു ഇങ്ങോട്ട് വരില്ല. ഗുഡ് ബൈ. ഹലോ, കോൺക്രീറ്റ് തന്നെ നടത്തിക്കോ? ഞാൻ റെഡി. പെട്ടെന്ന് പറയണേ. ശരി. ഞാൻ അച്ഛനെയും അച്ഛന് പണത്തെ എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്. ഇനിയുള്ള കാലം എനിക്ക് ഒരുപാട് സ്നേഹം ചേട്ടന് നൽകാൻ കഴിയും. ചേട്ടനെ പൊന്നു പോലെ നോക്കാനാവും. എന്നെ കൈവിടയരുത്. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?